പ്രിയമുള്ളവരെ, ഉർവര ക്ലാസ് റൂമിൽ ഇന്ന് വിശകലനം ചെയ്യുന്നത് 9 ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ദയ എന്ന പാഠഭാഗമാണ്. ദയ എന്ന സിനിമയ്ക്ക് വേണ്ടി MT വാസുദേവൻ നായർ തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണിത്. MT മുൻ ക്ലാസ്സിൽ നാം പരിചയപ്പെട്ടിട്ടുണ്ട്, കുപ്പായം എന്ന ഓർമ്മക്കുറിപ്പിലൂടെ. മലയാളത്തിൻ്റെ പുണ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന MT വാസുദേവൻ നായർ 1933 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനിച്ചത്. കൂടല്ലൂരിൻ്റെ കഥാകാരനാണ് അദ്ദേഹം. മലയാളത്തിലെ ഹെമിംഗ് വേ എന്ന വിശേഷണവും നിരൂപകർ അദ്ദേഹത്തിന് പതിച്ചു നൽകിയിട്ടുണ്ട്. കഥാകാരൻ എന്നതിലുപരി നോവലിസ്റ്റ്, നാടകകൃത്ത്, സഞ്ചാര സാഹിത്യകാരൻ, പത്രപ്രവർത്തകൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിലൊക്കെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരനാണ് MT. ബഹുമുഖ പ്രതിഭയായ MT തൂലികയിൽ നിന്ന് കൈരളിക്ക് ധാരാളം മേന്മയേറിയ കൃതികൾ ലഭിച്ചിട്ടുമുണ്ട്. ആ രചനകൾ ഏതെല്ലാമെന്ന് നോക്കാം. പാതിരാവും, പകൽ വെളിച്ചവും, നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്, കാലം, വിലാപയാത്ര, രണ്ടാമൂഴം, വാരാണസി, NP മുഹമ്മദിനൊപ്പം ചേർന്ന് രചിച്ച അറബി പൊന്ന് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ. രക്തം പുരണ്ട മൺതരികൾ, വെയിലും നിലാവും, വേദനയുടെ പൂക്കൾ, നിന്റെ ഓർമ്മയ്ക്ക്, ഓളവും തീരവും, ഇരുട്ടിൻ്റെ ആത്മാവ്, കുട്ടിയടത്തി, നഷ്ടപ്പെട്ട ദിനങ്ങൾ, ബന്ധനം, പതനം, കളിവീട്, വാരിക്കുഴി, ഡാറസ്സലാം, അജ്ഞാതൻ്റെ ഉയരാത്ത സ്മാരകം, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, ഷെർലക്ക്, അങ്ങനെ പോകുന്നു കഥാസമാഹാരങ്ങൾ. മനുഷ്യർ നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, വൻകടലിലെ തുഴവള്ളക്കാർ എന്നിവ അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യ കൃതികളാണ്. കൂടാതെ ഗോപുരനടയിൽ എന്ന നാടകം, മാണിക്കക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിങ്ങനെയുള്ള ബാലസാഹിത്യ കൃതികൾ. ഇവയ്ക്കപ്പുറം നിരവധി ലേഖന സമാഹാരങ്ങളും അദ്ദേഹത്തിൻ്റെതായുണ്ട്. കാഥികൻ്റെ കല, കാഥികൻ്റെ പണിപ്പുര, ഹെമിംഗ് വേ ഒരു മുഖപുര, കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്നിവ അതിൽ ചിലത് മാത്രമാണ്. തിരക്കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ധാരാളം സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം തിരക്കഥ തയ്യാറാക്കിയിട്ടുണ്ട്. മുറപ്പെണ്ണിലാണ് അദ്ദേഹം അത് ആരംഭിച്ചത്. ഇരുട്ടിൻ്റെ ആത്മാവ്, നഗരമേ നന്ദി, നിഴലാട്ടം, ഓളവും തീരവും, വൈശാലി, ഒരു വടക്കൻ വീരഗാഥ, പഞ്ചാഗ്നി, പെരുന്തച്ഛൻ, നഖക്ഷതങ്ങൾ, സുകൃതം, ഒരു ചെറു പുഞ്ചിരി, അടിയൊഴുക്കുകൾ, ഉയരങ്ങളിൽ, ദയ എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക്, തീർത്ഥാടനം, പഴശ്ശിരാജ, വെള്ളം, ആരൂഢം, അക്ഷരങ്ങൾ, അനുബന്ധം, മഞ്ഞ്, കടവ് തുടങ്ങിയ തിരക്കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നിർമാല്യം, മഞ്ഞ്, കടവ് തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത് സംവിധാന മികവും അദ്ദേഹം പ്രകടമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ദയ എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം. ആമുഖമായി തീരമണയും തിരമാലകൾ, ആഴങ്ങളിലെ അലയൊലികൾ എന്നിങ്ങനെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുള്ളത് ശ്രദ്ധേയമാണ്. ആഴങ്ങളിലെ അലയൊലികളാണ് തീരമണയുന്ന തിരമാലകളിൽ നമുക്ക് കേൾക്കാനാവുക. ആഴത്തിലുള്ള ചിന്തകളും ആസൂത്രണങ്ങളും ബുദ്ധിവൈഭവവും എന്നും നമ്മെ കരയ്ക്കെത്തിക്കുന്നു, ലക്ഷ്യത്തിലെത്തിക്കുന്നു. ദൃഢനിശ്ചയവും ബുദ്ധിസാമർത്ഥ്യവും ഔചിത്യബോധവുമുണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാനാവുമെന്ന് ഈ പാഠഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ദയ എന്ന സിനിമയിലെ സന്ദേശവും ഇതുതന്നെ. 1001 രാവുകൾ എന്നറിയപ്പെടുന്ന അറബി കഥകളിൽ ഒന്നിൽ നിന്നാണ് MT ദയ എന്ന പെൺകുട്ടി രചിക്കുന്നത്. അതിൻ്റെ തിരക്കഥാ രൂപമാണ് ദയ. പ്രസിദ്ധ ഛായാഗ്രാഹകനായ വേണുവാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. എന്താണ് ദയയിലെ കഥ? കൽബീസ് നഗരത്തിലെ പ്രസിദ്ധനായ ഒരു വ്യാപാരിയുടെ മകനായിരുന്നു മൻസൂർ. മടിയനായ അദ്ദേഹം പഠിക്കേണ്ട കാലത്ത് ഒന്നും പഠിച്ചില്ല. പിതാവിൻ്റെ മരണശേഷം 1 വർഷം തികയും മുമ്പ് തന്നെ സ്വത്തെല്ലാം ധൂർത്തടിച്ച് അദ്ദേഹം ദരിദ്രനായി. അങ്ങനെ കൊട്ടാര സദൃശ്യമായ വീടും സേവകരുമൊക്കെ അദ്ദേഹത്തിന് നഷ്ടമായി. എന്നാൽ സുമറൂദ് എന്ന ജോലിക്കാരി മൻസൂറിനെ ഉപേക്ഷിക്കാതെ അദ്ദേഹത്തിനൊപ്പം നിന്നു.
ദയ എന്നായിരുന്നു അവൾ അറിയപ്പെട്ടത്. നഷ്ടപ്പെട്ട എല്ലാം വീണ്ടെടുക്കണമെന്ന് അവൾ അയാളെ ഉപദേശിച്ചു. തന്നെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി 10,000 ദിനാറിന് വിൽക്കണമെന്നും ആ പണം ഉപയോഗിച്ച് വീണ്ടും കച്ചവടം തുടങ്ങണമെന്നും അവൾ പറയുന്നു. അടിമച്ചന്തയിലെ ഈ വില കൂടിയ ലേലം വിളി അവരെ ഒടുവിൽ സുൽത്താൻ്റെ കൊട്ടാരത്തിലെത്തിക്കുന്നു. സുൽത്താൻ അവളുടെ പാണ്ഡിത്യം പരീക്ഷിക്കുന്നു. എല്ലാറ്റിലും വിജയിയായ അവൾക്ക് ധാരാളം പട്ടുവസ്ത്രങ്ങളും പണവും ലഭിക്കുന്നു. അവളെ മൻസൂറിനൊപ്പം പോകാനും അദ്ദേഹം അനുവദിക്കുന്നു. എന്നാൽ അവളെ കണ്ടുമോഹിച്ച കൊമ്പനാരി എന്ന വ്യാപാരി അവളെ 15,000 ദിനാറിന് വാങ്ങാമെന്ന് പറയുന്നു. അതിനു വഴങ്ങാതെ അവർ പട്ടുവ്യാപാരം ആരംഭിക്കുന്നു. ഒരു ദിനം 500 ദിനാറിന് പട്ടു വാങ്ങിയ ഒരാൾ തന്ത്രത്തിൽ മൻസൂറിനെ പിന്തുടർന്ന് വീട്ടിലെത്തി ദയയെ ബന്ദിയാക്കി കൊണ്ടുപോകുന്നു. അത് കൊമ്പനാരിയുടെ സഹായിയായിരുന്നു. അങ്ങനെ കൊമ്പനാരിയുടെ ഭവനത്തിലെത്തിയ ദയ സൂത്രത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടെങ്കിലും മറ്റൊരു പെരും കള്ളനായ മിന്നൽ ജവാന്റെ കയ്യിലാണ് അകപ്പെടുന്നത്. എന്നാൽ സമർത്ഥയായ അവൾ ഒരു യുവാവിൻ്റെ വേഷം ധരിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു രാജ്യത്തിലെത്തുന്നു. അപ്പോൾ ആ രാജ്യത്ത് ഒരു മത്സരം നടക്കുകയാണ്. മരിച്ചുപോയ മന്ത്രിക്ക് പകരം മന്ത്രിയെ കണ്ടെത്താനുള്ള മത്സരമായിരുന്നു അത്. ദയ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറാവുന്ന സിനിമയിലെ 59-ാം രംഗം മുതലാണ് പാഠഭാഗം. കഥയിൽ നിന്ന് തിരക്കഥയിലേക്ക് കടക്കുമ്പോൾ സാഹിത്യത്തിൻ്റെ രൂപത്തിന് കാതലായ മാറ്റം സംഭവിക്കുന്നുണ്ട്. തിരക്കഥ സിനിമയുടെ സാഹിത്യ രൂപമാണ്. തിരശീലയിൽ നിന്നും നാം എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം വിശദമായി എഴുതുന്നതാണ് തിരക്കഥ. ഒപ്പം അതിൽ സംഭാഷണവും സംഗീതവും ശബ്ദചലനങ്ങളുമൊക്കെ വിശദമായി വിവരിക്കുമ്പോൾ തിരക്കഥ പൂർണ്ണ രൂപത്തിലാവുന്നു. ഒരു തിരക്കഥയ്ക്കുള്ള എല്ലാ സവിശേഷതകളും ദയയിൽ ഒത്തിണങ്ങിയതായി കാണാം. സീൻ 59. കുതിരപ്പുറത്ത് കൊട്ടാരത്തിൻ്റെ കവാടത്തിൽ എത്തിച്ചേരുന്ന ദയ യാത്രക്കാർക്ക് വെള്ളം കൊടുക്കുന്ന മണ്ഡപത്തിനടുത്തേക്ക് ചെന്ന് കുതിരയെ അവിടെ ബന്ധിക്കുന്നു. മണ്ഡപത്തിനടുത്ത് തടിച്ചുകൂടിയ ജനങ്ങളുടെ സംസാരത്തിൽ നിന്ന് അവിടെ വലിയൊരു മത്സരം നടക്കുകയാണെന്ന് ദയ മനസ്സിലാക്കുന്നു. നിയമപ്രകാരം ആർക്കും ഒരു കൈ നോക്കാം, പക്ഷേ ചള്ള് ചെറുക്കന്മാർ ആരും ധൈര്യപ്പെട്ടിട്ടില്ല എന്ന ഒരാളുടെ അഭിപ്രായം മുഖവിലക്കെടുക്കാതെ മത്സരത്തെപ്പറ്റി കൂടുതൽ അറിയാൻ അവൾ ശ്രമിക്കുകയാണ്. മന്ത്രിയെ കണ്ടെത്താനുള്ള മത്സരമാണെന്ന് മനസ്സിലാക്കുന്ന ദയ ദൃഢനിശ്ചയത്തോടെ ഒരു കൈ നോക്കാൻ തന്നെ തയ്യാറാവുകയാണ്. സീൻ 60. മത്സരം നടക്കുന്ന കൊട്ടാരത്തിലെ സഭാമണ്ഡപമാണ് നാം കാണുന്നത്. രാജാവും അനുചരന്മാരും മത്സരം വിലയിരുത്തുകയാണ്. മത്സരം കഠിനമാണെന്നും 6 പേർ വന്ന് പരാജയപ്പെട്ടെന്നും അനുചരന്മാർ പറയുമ്പോൾ മന്ത്രിയാകുന്ന ആൾക്ക് അഭ്യാസ പാഠവും ബുദ്ധിസാമർത്ഥ്യവും വേണ്ടുവോളം വേണമെന്നും അതിന് കഠിനമായ പരീക്ഷണങ്ങൾ ആവശ്യമാണെന്നും രാജാവ് ആവർത്തിക്കുന്നു. അപ്പോഴാണ് ദയ അങ്ങോട്ട് കടന്നു വരുന്നത്. അവളുടെ മുഖത്ത് പ്രത്യക്ഷമായ ദൃഢനിശ്ചയവും ഉറച്ച കാൽവെപ്പിലെ സ്ഥിരതയും നോട്ടത്തിലെ പക്വതയുമൊക്കെ രാജാവിനെ ഏറെ ആകർഷിക്കുന്നു. അങ്ങനെ രാജാവിൻ്റെ സമ്മതപ്രകാരം ദയ മത്സരിക്കുന്ന രംഗമാണ് 61. അമ്പെയ്ത്ത് മത്സരത്തിൻ്റെ ആ രംഗമാണത്. വൃത്തങ്ങൾക്കുള്ളിൽ നിരവധി വൃത്തങ്ങൾ രേഖപ്പെടുത്തിയ ഒരു പലകയിൽ നിന്നാണ് ദൃശ്യം ആരംഭിക്കുന്നത്. അമ്പിൻ്റെ ലക്ഷ്യസ്ഥാനമാണത്. ഇവിടെ കാഴ്ചക്കാരായി രാജാവും രാജ്ഞിയും രാജകുമാരിയും സഖിമാരും മറ്റുള്ളവരുമൊക്കെയുണ്ട്. കുതിരസവാരിയോടെ മത്സരം അവസാനിക്കാനാണ് ഇതയെന്ന് ഈ സന്ദർഭത്തിൽ രാജാവ് രാജ്ഞിയോടും മകളോടുമായി പറയുന്നുമുണ്ട്. യുവാവിന് നേരെയുള്ള രാജകുമാരിയുടെ താൽപ്പര്യത്തോടെയുള്ള നോട്ടം ഈ സന്ദർഭത്തെ മനോഹരമാക്കുന്നുണ്ട്. ദയയുടെ വില്ലിൽ നിന്നും തൊടുത്തുവിട്ട 5 അസ്ത്രവും ലക്ഷ്യം ഭേദിച്ചപ്പോൾ രാജാവിനും നാട്ടുകാർക്കും സന്തോഷം. രാജകുമാരിയുടെ കണ്ണിൽ പ്രകാശം. ദയ അവരെ നോക്കി വണങ്ങുന്നു. ദയയുടെ വിനയവും പക്വതയും ഇവിടെ പ്രകടമാകുന്നുണ്ട്. തുടർന്ന് നടക്കുന്നത് വാൾപ്പയറ്റ് മത്സരമാണ്. തട്ടിൽ വാളുമായെത്തുന്ന സേനാപതി
ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് പറയുമ്പോൾ ആ അവസരം ദയ തൻ്റെ എതിരാളിക്ക് സമ്മാനിക്കുകയാണ്. അഹങ്കാരിയായ എതിരാളിയെ സൗമ്യമായി ദയ നേരിടുന്നു. രാജകുമാരിയുടെയും കാഴ്ചക്കാരുടെയും ഉത്കണ്ഠ നിറഞ്ഞ ദൃശ്യങ്ങൾ ഇവിടെ വിന്യസിക്കപ്പെടുന്നു. ശക്തമായ മത്സരത്തിൽ എതിരാളിയുടെ വാൾ തെറിപ്പിച്ച് ദയ അതിലും വിജയിയാവുന്നു. രാജകുടുംബത്തെ വണങ്ങുന്ന ദയയെ കൈയുയർത്തി രാജാവ് അഭിനന്ദിക്കുന്നു. സംതൃപ്തിയോടെ അദ്ദേഹം രാജ്ഞിയെയും മകളെയും നോക്കുന്ന സമീപ ദൃശ്യവും രാജകുമാരിയുടെ തെളിഞ്ഞ മുഖവുമൊക്കെ ഈ സീനിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. തുടർന്ന് നടക്കുന്നത് കുതിരസവാരിയാണ്. മെരുങ്ങാത്ത കുതിരയെ ആറിലധികം പേർ ചേർന്ന് മണ്ഡപത്തിലെത്തിക്കുന്ന ദൂരദൃശ്യം. സേനാപതി ദയോട് കുതിരയെപ്പറ്റി പറയുന്നു. മത്സരിച്ച 4 പേരുടെ കൈയും കാലും ഒടിഞ്ഞ കാര്യം അയാൾ സൂചിപ്പിക്കുന്നുണ്ട്. വിറളി പിടിച്ച ചുരമാന്തുന്ന കുതിരയെ അവൾ നോക്കുന്നു. ദയ അടുത്തേക്ക് ചെന്നപ്പോൾ മുൻകാലുയർത്തി അത് ആക്രമിക്കാനൊരുങ്ങുകയാണ്. എന്നാൽ ഉറച്ച മനസ്സുള്ള ദയ പിന്മാറാതെ സംസാരം കൊണ്ട് അതിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കഷ്ടകാലം കൊണ്ടാണ് താനിവിടെ വന്നുപെട്ടതെന്നും തന്നെ സഹായിക്കണമെന്നും പറഞ്ഞ് അവൾ വീണ്ടും കുതിരയെ സമീപിക്കുന്നു. പക്ഷേ കുതിര അപ്പോഴും വഴങ്ങുന്നില്ല. അത് വീണ്ടും ആക്രമിക്കാനൊരുങ്ങുകയാണ്. എന്നാൽ ദയ അപ്പോൾ പറയുന്ന ദയനീയമായ വാക്കുകൾ കുതിരയെയും ആകർഷിക്കുന്നു. അത് ആക്രമണ സ്വഭാവം നിർത്തി തൻ്റെ മുകളിൽ കയറാൻ ദയയെ അനുവദിക്കുന്നു. മനുഷ്യ ശബ്ദത്തിൻ്റെ സമാശ്വാസത്താൽ കുതിരയെ മെരുക്കി സവാരി ചെയ്ത ദയയെ എല്ലാവരും ആഹ്ലാദ സ്വരങ്ങളാൽ അഭിനന്ദിച്ചു. ഈ സന്ദർഭത്തിൽ കുതിരയ്ക്ക് നന്ദി പറയുന്ന ദയയെ നാം കാണുന്നുണ്ട്. അവളുടെ മനസ്സിൻ്റെ വിശുദ്ധി ആ നന്ദി പറച്ചിലിൽ പ്രകടമാവുന്നുമുണ്ട്. തുടർന്നുള്ള 62-ാം സീനിൽ നാം കാണുന്നത് രാജാവുമായി ചതുരംഗം കളിക്കുന്ന ദയയാണ്. ചതുരംഗത്തിലെ അതിവിദഗ്ധന് നല്ല രാജ്യതന്ത്രജ്ഞനാവാൻ കഴിയുമെന്ന രാജാവിൻ്റെ അഭിപ്രായത്തെ ദയ ശരിവെക്കുന്നു. ഇവിടെയും രാജകുമാരി മത്സരം കാണാനെത്തുന്നുണ്ട്. ദയ ആലോചനയിലാണ്. അതിവിദഗ്ധമായി തന്നെ അവൾ കരുനീക്കി. അത് വിജയത്തിലേക്കുള്ള ഒരു നീക്കമാണ്. പരാജയം മണത്ത് രാജാവ് അസ്വസ്ഥനാകുന്നതിൻ്റെ സമീപ ദൃശ്യം ഇവിടെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് MT വാസുദേവൻ നായർ. 17 നീക്കത്തിലേറെ ആരും രാജാവിനോട് പിടിച്ചു നിന്നിട്ടില്ലെന്നും ഇത് 31-ാ എന്നുമുള്ള ഒരു രാജസേവകൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ദയയുടെ സാമർഥ്യം കൂടുതൽ വ്യക്തമാവുന്നുമുണ്ട്. എന്നാൽ ജയത്തിലേക്കുള്ള ആ കരുനീക്കം പിൻവലിക്കുന്ന ദയയാണ് നാം പിന്നീട് കാണുന്നത്. അതോടെ രാജാവിൻ്റെ മുഖത്ത് ആശ്വാസം. കളി തുല്യതയിൽ അവസാനിക്കുന്നിടത്ത് ആരും തോൽക്കാത്തിടത്ത് ആ മത്സരവും അവസാനിക്കുന്നു. സന്ദർഭോചിതമായി പെരുമാറി രാജപ്രീതി നേടിയെടുക്കുന്ന ദയയാണ് നാം ഇവിടെ കാണുന്നത്. കളിയിലെ ഒരു തോൽവി യുദ്ധത്തിലെ തോൽവിയേക്കാളേറെ രാജാവിനെ വിഷമിപ്പിക്കുമെന്ന ബോധ്യമുള്ളതിനാലാണ് ദയ രാജാവിനെ പരാജയപ്പെടുത്താതിരുന്നത്. ഔചിത്യബോധമാണ് ദയയെ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. ഇനി ചോദ്യോത്തരങ്ങളില്ലെന്നും കളിയായിരുന്നു ഏറ്റവും വലിയ പരീക്ഷയെന്നും രാജാവ് പറയുന്നു. ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന പർമനിദിസിൻ്റെ വാക്കുകൾ ഉച്ചരിച്ച രാജാവിനെ ഈ സന്ദർഭത്തിൽ ദയ ശരിവെക്കുകയാണ്. അപ്പോൾ അതിൽ പിടിച്ച് ആരാണ് പർമനിദിസ് എന്ന് ചോദിച്ച് അവളെ പരിഹസിക്കാൻ തുനിയുന്ന രാജാവിന് അവൾ ഉത്തരം നൽകിയതോടെ ദയയെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ആയുധവിദ്യയിലും അമ്പെയ്ത്തിലും ചതുരംഗത്തിലും കുതിരസവാരിയിലും തത്വചിന്തയിലുമൊക്കെ അതിവിദഗ്ധനാണ് യുവാവെന്ന് തിരിച്ചറിയുന്ന ദയയെ തൻ്റെ മന്ത്രിയായി അവരോധിക്കുന്നിടത്താണ് ദയ എന്ന പാഠഭാഗം അവസാനിക്കുന്നത്. മന്ത്രിയായി തീർന്ന ദയ രാജ്യത്ത് ജനോപകാരപ്രദമായ പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തുന്നതും തന്നെ ദ്രോഹിച്ചവരെ സമർത്ഥമായി വരുത്തി തുറുങ്കിലടയ്ക്കുന്നതുമൊക്കെ തിരക്കഥയിലെ പിൻകാഴ്ചകളാണ്. തന്നെ പ്രണയിക്കാൻ ഒരുങ്ങുന്ന രാജകുമാരിയെ അവൾക്ക് നിരാശപ്പെടുത്തേണ്ടി വരുന്നുമുണ്ട്.
തൻ്റെ യജമാനനായ മൻസൂറിനെയും അവൾ അവിടെ വെച്ച് സന്ധിക്കുന്നു. ഒടുവിൽ മന്ത്രി ഒരു പെണ്ണാണെന്ന് രാജാവിന് ബോധ്യമാകുന്നിടത്ത് കാര്യങ്ങൾ തീരുമാനിക്കാൻ അദ്ദേഹം സേവകർക്കും ജനങ്ങൾക്കും അവസരം നൽകുകയാണ്. അവൾ ജനങ്ങൾക്കേകിയ നന്മയും രാജ്യപുരോഗതിയും അവളുടെ തന്ത്രങ്ങളും പരിഗണിച്ച് ഒടുവിൽ എല്ലാവരും ദയമന്ത്രിയായി തുടരാൻ തീരുമാനിക്കുന്നിടത്താണ് ദയ എന്ന തിരക്കഥ, ദയ എന്ന സിനിമ പൂർണ്ണമാകുന്നത്. ഒരു തിരക്കഥയ്ക്ക് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ രചനയാണ് എം ടിയുടെ ദയ. വിദൂരദൃശ്യവും ദൂരദൃശ്യവും മധ്യദൂരദൃശ്യവും സമീപദൃശ്യവുമൊക്കെ വളരെ സമർത്ഥമായി ഇതിൽ വിന്യസിച്ചിരിക്കുന്നു. മികവുറ്റ സന്ദർഭോചിതമായ സംഭാഷണങ്ങളും ഔചിത്യപൂർണമായ പശ്ചാത്തലവും ഈ തിരക്കഥയുടെ മാറ്റുകൂട്ടുന്നു. ഈ മേന്മകൾ കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ധാരാളം പുരസ്കാരങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ അടിത്തറയായ തിരക്കഥയ്ക്ക് ഉത്തമോദാഹരണമായി പറയാൻ കഴിയുന്ന രചനയാണ് എം ടിയുടെ ദയയെന്ന് നമുക്ക് നിസ്സംശയം പറയാം. മറ്റൊരു പാഠഭാഗവുമായി കാണും വരെ വിട, നന്ദി, നമസ്കാരം.